മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായി നമുക്കിടയിൽ ഇന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ മിക്കപ്പോഴും ഉറക്കമുണരുന്നത് തന്നെ മൊബൈലിലേക്ക് നോക്കിയായിരിക്കും അതുപോലെ ഉറങ്ങി വീഴുന്നതും മൊബൈൽ സ്ക്രീനിൽ തന്നെ പലരിലും അവരറിയാതെ തന്നെ മൊബൈൽ ഫോണിനോട് കടുത്ത അടിപെടൽ ഉണ്ടായിരിക്കും ഈ വിഭാഗക്കാരാണ് കൂടുതൽ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിക്കേണ്ടത് അതായത് കൂടുതൽ സമയം ഫോണിൽ തന്നെ ചെലവഴിക്കുന്നവർ അവർക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്താൽ ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും വാർത്തകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നിശ്ചിതമായ അറിവുകൾ മാത്രമായിരിക്കില്ല നിലനിൽക്കുക സാമൂഹികമോ സാങ്കേതികമോ രാഷ്ട്രീയമോ ഒക്കെയായി ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം വ്യക്തികളുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കാറുണ്ട് ആ അർത്ഥത്തിൽ പലപ്പോഴും പുതുക്കപ്പെടുന്ന മേഖലയാണ് മാനസികാരോഗ്യ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ പുതിയ കാലത്തിൻ്റെതായ ഒരു മാനസിക പ്രശ്നത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായി നമുക്കിടയിൽ ഇന്ന് വളരെ കുറച്ചാളുകളെ അവശേഷിക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ മിക്കപ്പോഴും ഉറക്കമുണരുന്നതും ഉറക്കം വീഴുന്നതും മൊബൈൽ സ്ക്രീനിൽ തന്നെ പലരിലും അവരറിയാതെ തന്നെ മൊബൈൽ ഫോണിനോട് കടുത്ത അടിപ്പെടൽ ഉണ്ടായിരിക്കും ഈ വിഭാഗക്കാരാണ് ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടത് ഇവരിലാണ് മുകളിൽ സൂചിപ്പിച്ച മാനസിക പ്രശ്നം ഉണ്ടാകാനും സാധ്യതകൾ ഏറെയുള്ളത് അതായത് കുറച്ചധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മൊബൈൽ എടുക്കാൻ മറന്നു എന്ന് കരുതുക അതോടെ ആകെ മനസ്സ് അസ്വസ്ഥതമാകുന്ന അവസ്ഥ വെറും അസ്വസ്ഥത മാത്രമല്ല ഹാർട്ട് ബീറ്റ് കൂടുക ബി പി കൂടുക ശ്വാസതടസ്സമുണ്ടാവുക പേടിയോ പരിഭ്രമമോ ഒക്കെ തോന്നുക ക്ഷീണം അനുഭവപ്പെടുക ഉത്കണ്ഠ ഉണ്ടാവുക നിരാശ സങ്കടമോ തോന്നുക ഇതെല്ലാം നോമോഫോബിയയുടെ ലക്ഷണമാണ് മൊബൈൽ ഫോണിൻ്റെ അഭാവത്തിൽ ആ സമയത്തോടനുബന്ധമായി ഉണ്ടാകുന്ന ഭയത്തെയാണ് നോമോഫോബിയ എന്ന് വിളിക്കുന്നത് ധാരാളം ചെറുപ്പക്കാരിൽ നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ കാണാനാകുന്നുണ്ട് എന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സ്വയം ഒരു അഡിക്ഷൻ തോന്നുന്നതോടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ പരിമിതപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇതിനുള്ള ആരോഗ്യകരമായ പ്രതിരോധം സ്വയം ഇത് തിരിച്ചറിയാനാകുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരോ എപ്പോഴും കൂടെയുള്ളവരോ ഇത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുകയും ആവാം എന്തായാലും പുതിയ കാലത്തിൻ്റെ ഒരു ഫോബിയ എന്ന നിലയ്ക്ക് നോമോഫോബിയ ഏറെ ശ്രദ്ധ നേടുകയാണ് കൂടുതൽ ചർച്ചകളും പഠനങ്ങളും ഇതിനെ ചൊല്ലി ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ മൊബൈൽ യുഗത്തിൽ പ്രതീക്ഷിക്കാനാവുക